നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പാം. നമ്മൾ വാഗുരുവി വരുഗുരുവി എന്നുള്ള ഫസ്റ്റ് യൂണിറ്റാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിലെ ഒന്നും രണ്ടും മൂന്നും പാഠങ്ങൾ കഴിഞ്ഞു. വാഗുരുവി വരുഗുരുവി എന്നുള്ള യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയണത് എന്താ, ആ സർവ്വചരാചരങ്ങളും ഒന്നെന്ന ആ സമഭാവന, നമ്മുടെ പ്രാചീന വസുദൈവ കുടുംബകം എന്ന ആ സങ്കല്പം, അതൊക്കെയാണ് പറയണത് അല്ലേ. അതിനോട് ഏറെ യോജിക്കുന്ന ഒരു പാഠമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ. നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ. ഓക്കെ, പുസ്തകം എടുത്ത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പാഠം നാല്, ഭൂമിയുടെ അവകാശികൾ, വൈക്കം മുഹമ്മദ് ബഷീർ. ഭൂമിയിൽ ജീവിക്കാനും അതിലെ വിഭവങ്ങൾ പങ്കിടാനും മനുഷ്യർക്കുള്ള അതേ അവകാശം മറ്റ് ജീവികൾക്കുമുണ്ട്. അപ്പം ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭവനം, നമ്മൾ ഭവനത്തിൽ ജീവിക്കുന്നല്ലേ. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരുടെ ഭവനമായിട്ട് കാണുന്നത് ഭൂമിയാണ്. അപ്പോൾ അവർക്ക് സുരക്ഷിതത്വം കിട്ടണ്ടേ. ഓക്കെ, അതിനാൽ നാം മറ്റ് ജീവികളോട് കാരുണ്യമുള്ളവരായിരിക്കണം. ഇക്കാര്യം സമർത്ഥിക്കുകയാണ് ഇവിടെ കഥാകാരൻ. അപ്പം കഥാകാരൻ പറയണത്, ആ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ, നമ്മൾ നമ്മുടെ ഭവനത്തിൽ സുരക്ഷിതരായിരിക്കുന്നത് പോലെ അവരുടെ ഭവനമാണ് ഭൂമി, പ്രകൃതി. അപ്പം അവരവിടെ സുരക്ഷിതമായിരിക്കണം. അവരെ അവർക്ക് യാതൊരു ഉപദ്രവവും നമ്മളായിട്ട് കൊടുക്കരുത്. എൻ്റെ രണ്ടേക്കൽ പറമ്പിൽ ആദ്യമായി കണ്ടത് പക്ഷികളെയും ചിത്രശലഭങ്ങളെയുമാണ്. കഥാകാരൻ്റെ രണ്ടേക്കർ പറമ്പിൽ ആദ്യം കാണുന്നത് ആരെയാ? പക്ഷികളെയും ചിത്രശലഭങ്ങളെയും. എത്രതരം പക്ഷികൾ, എത്രയെത്ര ചിത്രശലഭങ്ങൾ! പക്ഷികൾ വൃക്ഷക്കൊമ്പുകളിലും ചെടികളിലും വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുന്നു. ചിത്രശലഭങ്ങൾ പല നിറങ്ങളിലുമായി വെയിലിൽ പ്രകാശിച്ച് മുറ്റത്ത് പറക്കുന്നു. അപ്പം പക്ഷികൾ വൃക്ഷക്കൊമ്പിലൊക്കെ പറന്ന് കളിക്കുന്നു. പിന്നെ ചിത്രശലഭങ്ങൾ എന്താ, പല നിറങ്ങളിൽ, വ്യത്യസ്ത നിറങ്ങളിലായിട്ട് വെയിലിൽ, ആ വെയിലത്ത് വ്യത്യസ്ത നിറങ്ങളിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ, ആ മുറ്റത്ത് പറക്കുന്നു. ഓർക്കുമ്പോൾ ഇതെന്ത് ന്യായം, ഇവരെന്തിനിവിടെ വന്നു? ആദിപുരാതനമായ എന്തോ ഒരവകാശം മാതിരിയാണ്. ആ അപ്പം കഥാകാരൻ നോക്കുക, എൻ്റെ രണ്ടേക്കർ പറമ്പിൽ വന്നിരിക്കുന്നത് അല്ലേ. ആ ഇവിടെ എന്തിനാ ഇവർ വന്നിരിക്കുന്നത്? ആദിപുരാതനമായ എന്തോ ഒരവകാശം മാതിരി, ആ പഴയ പണ്ടേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്തോ അവകാശം എന്നുള്ള മാതിരിയാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഭൂഗോളത്തിൽ മനുഷ്യവർഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന ഭാവം, അവരുടെ ഭാവം എന്താ, ആ ഈ ഭൂഗോളത്തിൽ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളുണ്ടായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് അവർ അധികാരത്തോടെ ആ എൻ്റെ രണ്ടേക്കർ പറമ്പിൽ വന്നിരിക്കുന്നതെന്നാണ് കഥാകാരൻ പറയണത്. പക്ഷികളെയും ചിത്രശലഭങ്ങളെയും ആട്ടി ഓടിച്ചില്ല. എന്നാൽ കാക്കകൾ അവർ അടുക്കളയിൽ കയറി ആഹാര സാധനങ്ങൾ കട്ടുകൊണ്ടുപോകുന്നു. രണ്ട് കാക്കകൾ ആരുടെയും അനുവാദം വാങ്ങാതെ രണ്ട് തെങ്ങുകളിൽ കൂടുവച്ചിട്ടുമുണ്ട്. മുട്ടകളിട്ടിരിക്കുന്നു. മറ്റ് പക്ഷികളുടേതിനേക്കാൾ കാക്കകളുടെ കരച്ചിൽ ലേശം അസഹനീയമാണ്. പോരെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ കഥാകാരൻ എന്താ പറയണത്, ആ പക്ഷികളെയും ചിത്രശലഭങ്ങളെയും ഒന്നും ആട്ടി ഓടിക്കുന്നില്ല, പക്ഷേ എന്താ കാക്കകൾ അവരിച്ചിരി ശല്യക്കാരാണ്. അവരെന്താ ചെയ്യുന്നത്, അവരടുക്കളയിൽ കയറും, ഭക്ഷണ സാധനമൊക്കെ കൊത്തിക്കൊണ്ട് പോകും, പിന്നെ എന്താ ആ കഥാകാരനോട് ചോദിക്കാതെ രണ്ട് തെങ്ങിലാണ്ട് കൂട് വെച്ചേക്കുന്നു. പിന്നെന്താ ആ മറ്റ് പക്ഷികളുടേതുപോലെയല്ല കാക്കകളുടെ ശബ്ദം കുറച്ച് അരോചകമാണ്, അസഹനീയമാണ് എന്ന് പറയണത്. പോരെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, കോഴിക്കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്നു. അവർ കോഴിക്കുഞ്ഞുങ്ങളെയും റാഞ്ചിക്കൊണ്ട് പോകുന്നല്ലേ. ഇതേ ഉദ്ദേശത്തോടെ പരുന്തുകളുമുണ്ട്. അപ്പം കാക്കകളെപ്പോലെ തന്നെ ആ ഉദ്ദേശത്തോടെ തന്നെ പരുന്തുകളുമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വേറൊരു പക്ഷിയുമുണ്ട്, മാവിൻ്റെ കൊമ്പിലാണ്, എറളാണൻ എന്ന് പറയുന്ന എറിയൻ. അപ്പം എറിയൻ്റെ മറ്റൊരു പേരാണ് എറളാടൻ എന്ന് പറയുന്ന എറിയൻ. ഇല്ലിക്കൂട്ടത്തിൽ കീരികളും കുശാൽ കോഴികളെ സാപ്പിടാൻ ഇല്ലിക്കൂട്ടത്തിനടുത്തുള്ള കാട്ടിൽ കുറുക്കന്മാരും. അപ്പം എല്ലാവരും അവിടെ അവട്ടത്തിലുണ്ട്, കാക്കയുണ്ട്, കഴുകനുണ്ട്, പിന്നെ ആരാ എറിയനുണ്ട്, കൂടാതെ കീരി, ദെ നെക്സ്റ്റ് എന്താ കുറുക്കന്മാർ, ഇങ്ങനെ എല്ലാവരും ആ വട്ടത്തിലുണ്ട്.
ഇവർക്കൊക്കെ ഈ രണ്ടേക്കർ പറമ്പിൽ എന്തവകാശമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ കയ്യും കാലും ചിറകും ഒന്നുമില്ലാത്ത ഒരു ഭീകര സ്വത്വം സ്വരൂപി ഉച്ചസമയം ഒരു ഭീകര സ്വരൂപി വന്നിരിക്കുക ഉച്ചസമയമായപ്പോഴേക്കും ഇവർക്കൊക്കെ എന്താ ഈ രണ്ടേക്കർ പറമ്പിൽ അവകാശം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഭീകര സ്വരൂപി വന്നിരിക്കുന്നത് നല്ല വെയിലുണ്ട് കോഴികൾ കോക്കുകയും നായ കുരയ്ക്കുകയും ചെയ്യുന്നു പക്ഷികൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാകുന്നുണ്ട് അശ്രദ്ധയോടെ ചെന്ന് ചാടിയത് ഭയങ്കരനായ മൂർഖൻ പാമ്പിന് മുമ്പിൽ അപ്പോൾ ആരെയാണ് കാണുന്നത് വലിയൊരു പാമ്പിനെയാണ് കാണുന്നത് പാമ്പ് തലയെടുത്തു പിടിച്ച് പത്തി വിടർത്തി ഗൗരവത്തിൽ നിൽക്കുന്നു നിനക്കിവിടെ എന്തവകാശം എന്ന മട്ടിൽ അപ്പം പാമ്പ് ഇങ്ങോട്ട് ചോദിച്ചു നിൽക്കുകയാണ് നിനക്കെന്താ ഇവിടെ അവകാശം എന്നുള്ള മട്ടിൽ പാമ്പിന് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ കഴിയും വടിയില്ല ആയുധങ്ങളൊന്നുമില്ല വെറും കൈ മനുഷ്യൻ എത്ര ബലഹീനൻ കഥാകാരൻ കാണുവാണ് ഒന്നുമില്ല കയ്യിൽ പാമ്പിന് എന്നാ ചെയ്യും മനുഷ്യൻ നിസ്സാരനാണെന്ന് കാണുകയാണ് എന്നാൽ ഭാര്യയെ വിളിച്ച് വടി കൊണ്ടുവരാൻ പറയാം പാമ്പിനെ അടിച്ചു കൊന്ന് കുഴിച്ചു മൂടാം കഥാകാരൻ ചിന്തിക്കുകയാണ് എന്നാൽ ഒരു വടി കൊണ്ടുവന്ന് പാമ്പിനെ നമുക്ക് അടിച്ചു കൊല്ലാമെന്ന് ചിന്തിക്കുക അത് ശരിയാണോ ഉടനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി ചോദിക്കുകയാണ് അത് ശരിയാണോ പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളെയും ജീവികളായ എല്ലാ ജീവികളെയും സൃഷ്ടിച്ച ഈശ്വരൻ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതുപോലെ തന്നെ പാമ്പ് വർഗത്തെയും സൃഷ്ടിച്ചു അപ്പം ഈശ്വരൻ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച പോലെ തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് എന്താ പാമ്പുകളെയും സൃഷ്ടിച്ചിരിക്കുന്നത് പാമ്പ് ഭൂമിയുടെ അവകാശികളിൽ ഒരാളാണ് ഇവിടെ സഹവർത്തിത്വമാണ് ആവശ്യം അപ്പം എല്ലാവരും ഒരുമിച്ച് പോവുക എന്നതാണ് ഇവിടെ ആവശ്യം ഈ തത്വം അംഗീകരിക്കേണ്ടതല്ലേ ഇത് നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ പക്ഷേ കൂട്ടായി ജീവിക്കാൻ ഒക്കുമോ അപ്പം ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ വിഷം കടിച്ചാൽ മരിക്കും ഹേ സർപ്പമേ നിനക്കിവിടെ അവകാശമില്ല എൻ്റെ സ്വന്തമായി ഈ രണ്ടേക്കർ പറമ്പിൽ നിന്ന് നീ ക്ഷണത്തിൽ പോവുക അപ്പം ഈ പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ കൂടെ ജീവിക്കുന്നത് പോലെ തന്നെ പാമ്പുകളുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ അവർ അവർക്ക് വിഷമുണ്ട് അവർ കടിച്ചാൽ മരിച്ചു പോകും ആ ഒരു അവസ്ഥയാണ് പക്ഷേ എങ്ങോട്ട് പോകും കഥാകാരൻ ചിന്തിക്കുക പക്ഷെ അവരെങ്ങോട്ട് പോകും അടുത്ത പറമ്പുകളിൽ ചെന്നാൽ ഉടമകൾ ഉപദ്രവിക്കില്ലേ ഇതുപോലെ തന്നെ അടുത്ത പറമ്പിലോട്ട് ചെന്നാലും അവിടുത്തെ ഉടമകൾ എന്ത് ചെയ്യും അത് ഉപദ്രവിക്കില്ലേ ഭൂഗോളം തന്നെ ഒട്ടധിക ഭാഗവും കഷ്ണം കഷ്ണമായി ഓരോരുത്തർ അതായത് മനുഷ്യർ തീറുവാങ്ങി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യനെന്താ ചെയ്തിരിക്കുന്നത് ഭൂമി ഓരോരോ തുണ്ടുകളായിട്ട് അവരത് തീറുവാങ്ങിയിരിക്കുന്നു അതിൻ്റെ എല്ലാ അവകാശങ്ങളും കൈക്കലാക്കിയിരിക്കുന്നു അപ്പോൾ പക്ഷി മൃഗാദികൾ എന്ത് ചെയ്യും കഥാകാരൻ ചിന്തിക്കുക എന്താ ചെയ്യുക പക്ഷി മൃഗാദികൾ എവിടെയെങ്കിലും ജീവിക്കട്ടെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാം പക്ഷെ ദൈവം തമ്പുരാനെ മരണകാരണമായ വിഷം ജീവിതത്തിൽ ജാഗ്രത വേണം പക്ഷെ പാമ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ മരണകാരണമായ വിഷമാണ് ജീവിതത്തിൽ എന്താ നമ്മൾ സൂക്ഷിക്കണം നോക്കി നടക്കണം വെളിച്ചം കൂടാതെ ഇരുട്ടത്തിൽ നടക്കരുത് ഉഷാർ നമ്മൾ ശ്രദ്ധിക്കണം നോക്കി നടന്നില്ലെങ്കിൽ എന്താ പ്രശ്നമാണെന്നാണ് പറയണത് ഓക്കെ നമുക്ക് കുറച്ച് മീനിങ്സും കാര്യങ്ങളും നോക്കാം കേട്ടോ ശ്രദ്ധിച്ചേ പുതിയ പദങ്ങൾ അർത്ഥങ്ങൾ ആദി പുരാതനം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള അസഹനീയം സഹിക്കാൻ കഴിയാത്ത ഇല്ലിക്കൂട്ടം മുളം കൂട്ടം മുളകളൊക്കെ വളർന്നു നിൽക്കുന്ന കൂട്ടത്തിനാണ് ഇല്ലിക്കൂട്ടം എന്ന് പറയുന്നത് ഭീകര സ്വരൂപി പേടിപ്പെടുത്തുന്ന രൂപത്തോട് കൂടിയത് ബലഹീനൻ ബലമില്ലാത്തവൻ സഹവർത്തിത്വം കൂടെ താമസിക്കൽ ക്ഷണം പെട്ടെന്ന് നിമിഷം ലേശം അല്പം തീറുവാങ്ങുക സകല അവകാശങ്ങളെയും സ്വന്തം പേരിൽ വാങ്ങുക എന്നാണ് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് റായാണ് തീറു വാങ്ങുക എന്നാണ് ശ്രദ്ധിക്കണേ റാഞ്ചുക കാൽവിരലുകളിൽ കൊരുത്തെടുത്ത് കൊണ്ടുപോവുക കോർത്തെടുത്ത് കൊണ്ടുപോകുന്നതിനാണ് റാഞ്ചുക എന്ന് പറയുന്നത് ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥ നീരാളി ഒരു കടൽ ജീവി റുമാൻ പഴം മാതളപ്പഴം പരമാർത്ഥം സത്യം പിരിച്ചെഴുതുന്ന ശ്രദ്ധിച്ചേ ആട്ടി ഓടിക്കുക ആട്ടി അധികം ഓടിക്കുക കോഴിക്കുഞ്ഞുങ്ങൾ കോഴി അധികം കുഞ്ഞുങ്ങൾ ഒട്ടധികം ഒട്ട് അധികം ഒട്ട് പ്ലസ് അധികം പഞ്ചവർണക്കിളി പഞ്ചവർണ അധികം കിളി വിപരീതപദം ശ്രദ്ധിച്ചേ അസഹനീയം സഹനീയം ജാഗ്രത സുഷുപ്തി അർത്ഥവ്യത്യാസം നോക്കിക്കേ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ഉദ്ദേശം ഏകദേശം
ഉദ്ദേശം ഇന്നതാണ് എൻ്റെ ഉദ്ദേശം ഇന്നതാണ് എൻ്റെ ലക്ഷ്യം നമ്മൾ പറയും. ഉദ്ദേശം ഏകദേശം ഇന്ന ഇത്രയും കാണും, ഇന്ന സാധനം ഇത്രയും കാണും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മാതൃക പോലെ എഴുതാമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് വിഗ്രഹിച്ചെഴുതുന്നത് തന്നെയാണ്. ദൈവഹിതം, ദൈവത്തിൻ്റെ ഹിതം, മരണകാരണം, മരണത്തിൻ്റെ കാരണം, ഈശ്വര സൃഷ്ടി, ഈശ്വരൻ്റെ സൃഷ്ടി, പാമ്പുവർഗം, പാമ്പിൻ്റെ വർഗം. എതിർലിംഗം ശ്രദ്ധിച്ചേ, ഭവതി ഭവാൻ, ഭാര്യ ഭർത്താവ്, തമ്പുരാൻ തമ്പുരാട്ടി. അപ്പം ഈ തന്നിരിക്കുന്ന പാഠഭാഗങ്ങൾ 2 times നിങ്ങൾ റഫ് ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ. അപ്പം അതുപോലെ പഠിപ്പിച്ച ഭാഗം അത്രയും 5 times വായിച്ച് പേരൻസിനെ കൊണ്ട് പുസ്തകത്തിൽ സൈൻ ഇടിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.